السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، ما بعد. عباد الله، وصيكم وإياي بتقوى الله. بما نبتا نمرة استقامة مستعب وافي أدهتين دي نترتلو الله صلاة مجلس ذكر مجلس ഇപ്പോൾ കഴിഞ്ഞു. ഇനി ഇൻഷാഅല്ലാഹ് ബുഷറാക്കും യോഗം തുടങ്ങാനുണ്ട്. ഒരു ചെറിയ സുലൈമാനി ഗ്ലാസ് സുലൈമാനി കുടിക്കാനുള്ള ഒരു സമയം ഉണ്ടാകും. അതുവരേക്കും കുറച്ച് പി എം വന്നതിന് മറുപടി പറയുകയും പിന്നെ ചെയ്യാം ഇൻഷാഅല്ലാഹ്. അടുത്ത ആഴ്ച ഭാര്യയുടെ ഉപ്പയും ഉമ്മയും ജ്യേഷ്ഠത്തിയും ഭർത്താവും ഹജ്ജിന് പോകുന്നു. ദുആ ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹജ്ജ് യാത്രയ്ക്ക് റാഹത്താക്കി കൊടുക്കട്ടെ. അവർ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ ചെയ്ത് റാഹത്തോടുകൂടി തിരിച്ച് നാട്ടിൽ തിരിച്ചെത്താനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. യാതൊരു കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലൊന്നും അള്ളാഹു പൊരുത്താതിരിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സൈദിന മുഹമ്മദ്. അതോടുകൂടി ഒരു കാര്യം പറയാണ്, എന്റെ ഭാര്യയും എന്റെ മൂത്ത മകനും ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അവരുടെ യാത്രയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സുഖമാക്കി കൊടുക്കട്ടെ. അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. മഖ്ബൂലും മബ്റൂറുമാക്കട്ടെ. വിഷമവും ബുദ്ധിമുട്ടൊന്നും കൂടാതെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് റാഹത്തോടുകൂടി തിരിച്ചെത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നഖം മുറിച്ചത് ടോയ്ലറ്റിൽ ഇടുന്നതിന്റെ വിധി എന്താണ്? വിരോധമൊന്നുമില്ല. നഖം മുറിച്ചത് ടോയ്ലറ്റിൽ ഇടുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. നഖം മുറിച്ചത് ഏതൊരു രീതിയിൽ മറക്കൽ സുന്നത്താണ്. അത് പുരുഷന്മാരുടെ നഖം, പുരുഷന്മാരുടെ നഖം ഏതെങ്കിലും രീതിയിൽ മറക്കൽ സുന്നത്താണ്. സ്ത്രീകളുടെ നഖാണെങ്കിലും അത് മറക്കൽ നിർബന്ധമാണ്. കാരണം സ്ത്രീകളുടെ മുങ്കൈ അവറത്തല്ല അല്ലെ, സ്ത്രീകളുടെ മുങ്കൈ അവറത്തല്ല. പിന്നെ കാലിന്റെ നഖാണെങ്കിലോ കാല് അവറത്താണ്. അവറത്തായ ഭാഗത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടല്ലോ, അത് മറക്കൽ നിർബന്ധവും അല്ലാത്തത് മറക്കൽ സുന്നത്തുമാണ്. അപ്പോ ആ മറക്കുന്നത് കുഴിച്ചിട്ട് കൊണ്ട് മറക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇനി അതല്ല ഏതെങ്കിലും രീതിയിൽ മറച്ചാലും മതി, വിരോധമല്ല. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്റെ മകൾ ഗർഭിണിയാണ്, സുഖപ്രസവത്തിനുവേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല മകളുടെ പ്രസവം സുഖമാക്കി കൊടുക്കട്ടെ. സ്വാലിഹായ നല്ല ദീനും കുടുംബത്തിന് ഉപകരിക്കുന്ന നല്ലൊരു സന്താനത്തെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വീട് പണി തുടങ്ങി റാഹത്തോടെ തീരാൻ ദുആ ചെയ്യണം എന്ന് നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ഇൻഷാല്ലാ നാട്ടിൽ പോകും. റാഹത്തോടെ നാട്ടിൽ പോകാൻ ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല യാത്രയ്ക്ക് റാഹത്താക്കി തരട്ടെ, സന്തോഷകരമാക്കി തരട്ടെ. സന്തോഷത്തോടു കൂടി തന്നെ റാഹത്തായി നല്ല രീതിയിൽ നാട്ടിൽ നിന്ന് ആ ഉദ്ദേശിക്കുന്ന സമയത്ത് തിരിച്ചെത്തുവാനും ജോലി പ്രവേശിക്കാനൊക്കെ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വീട് പണിയൊക്കെ അള്ളാഹു നല്ല രീതിയിൽ പൂർത്തിയാക്കി തരട്ടെ. അതിന്റെ ആവശ്യമായ ഹലാലായ സമ്പത്ത് അള്ളാഹു തആല നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സൈദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉംറ തുണിയിൽ ഇഹ്റാമിന്റെ മുമ്പ് സുഗന്ധം, അതായത് അത്തർ സ്പ്രേ പൂശാൻ പറ്റുമോ? വിരോധമില്ല. ഇന്ന് മാത്രമല്ല സുന്നത്താണ്. ഇഹ്റാമിന്റെ മുമ്പ് ഇഹ്റാം ചെയ്താൽ പിന്നെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും സുഗന്ധം പൂശാൻ പാടില്ല. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ അഹലിലാവുന്നത് വരെ. എന്നാൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇഹ്റാമിന്റെ സുന്നത്തിൽ പെട്ടതാണ് ഏത്? ആ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് കുളിക്കുക, എന്നിട്ട് പിന്നെ അത്രക്ക് ഒന്ന് പൂശുക, ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. അതൊക്കെ ഇഹ്റാമിന്റെ സുന്നത്തിൽ പെട്ടതാണ്. അപ്പൊ ഇഹ്റാമിന്റെ മുമ്പായി, അതായത് നിയ്യത്ത് വെക്കുന്നതിന്റെ മുമ്പായി സുഗന്ധം പൂശാൻ സുന്നത്തുണ്ട്. അപ്പൊ പറ്റുമെന്ന് മാത്രമല്ല സുന്നത്ത് കൂടിയാണ് എന്നർത്ഥം. ഇഹ്റാം ചെയ്താൽ പിന്നെ പറ്റൂല, എന്നുവെച്ചാൽ നിയ്യത്ത് വെച്ചതിന് ശേഷം പിന്നെ പറ്റൂല. തഹലിലാവുന്നവരേക്കും അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഞങ്ങളുടെ ഉപ്പയുടെ ആണ്ടാണ് ഇന്ന്. ക്ലാസ് റൂമിൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണേ. അള്ളാഹു സുബ്ഹാനഹു വതആല ഉപ്പാടെ ഉപ്പാക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഉപ്പയുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പൂർത്തു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ അവർ ചെയ്ത സ്വാലിഹായ മെലുകൂടെ അവരുടെ ഖബറിൽ അള്ളാഹു അവർക്ക് തുണയായി നൽകട്ടെ. അവരുടെ ഉഖ്റവിയ ജീവിതം അള്ളാഹു റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ.
വസല്ല അല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഫാത്തിഹ ഒരു ദുആ ചെയ്യാന്ന് പറഞ്ഞാലേ അത് കുറെ ഇനി കുറച്ച് ഒന്ന് രണ്ട് പിഎം മൂന്ന് വായിക്കുമ്പോ അതിന്റെ താഴെ മരിച്ചവർക്ക് കൊണ്ട് ദുആ ചെയ്യേണ്ട. അപ്പൊ ഒക്കെ നമ്മൾ അത് അങ്ങനെ ഏത് രീതിയിലാണ് ദുആ ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം ഉണ്ടാവരുത്. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാം, അത്ര ആണ് പറയാനുള്ളത് ഇൻഷാല്ലാ. പിന്നെന്താണ് ഉസ്താദെ, സഹോദരിമാരുടെ അതായത് ഇളയുമ്മ മൂത്തമ്മ മക്കൾ തമ്മിൽ തൊട്ടാൽ ഉളുമുറിയില്ലേ? അത് ഉളുമുറി. ജ്യേഷ്ഠത്തിയുടെ മകൻ അഞ്ചത്തിന്റെ മക്കളും തമ്മിൽ തൊട്ടാലേ, ജ്യേഷ്ഠത്തിന്റെ മക്കളും അഞ്ചത്തിന്റെ മക്കളും തമ്മിൽ തൊട്ടാൽ, അതായത് ഇളയമ്മ മൂത്തമ്മ മക്കൾ, അവർ തൊട്ടാൽ ഉളുമുറിയും അവരെ വിവാഹം കഴിക്കും ചെയ്യാം. അതുപോലെ തന്നെ ജ്യേഷ്ഠാഞ്ചന്മാരുടെ മക്കൾ, മൂത്താപ്പാന്റെ എളാപ്പ മൂത്താപ്പാന്റെ മക്കളുണ്ടല്ലോ, എളാപ്പ മൂത്താപ്പ മക്കൾ, അതുപോലെ തന്നെ ഇളയമ്മ മൂത്തമ്മ മക്കൾ, അവരൊക്കെ പരസ്പരം തൊട്ടാൽ ഒതുമുറിയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്യാം. പിന്നെ പക്ഷെ അതെ ഗുണമല്ല, അത് ഉത്തമമല്ല. അകന്ന കുടുംബത്തിന് വിവാഹം കഴിക്കലാണ് ഉത്തമം. ഇത് അടുത്ത കുടുംബമാണ്, അടുത്ത കുടുംബത്തിന് വിവാഹം കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല, പക്ഷെ അത് ഉത്തമം ഉള്ള കാര്യം അല്ല. പിന്നെ അസ്സലാമലൈക്കും, ഉസ്താദെ അനുജനുമായി ചെറിയ ചെറുതായി ഒരു വായിക്കണ്ടല്ലേ, ഒരു നമ്മുടെ ഒരു ഒരു സഹോദരന്റെ ഒരു പി എം ആണ്, അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ചിലരുമായി ചെറിയ പ്രശ്നത്തിൽ ഒരു പ്രശ്നമുണ്ട്, അത് എത്രയും പെട്ടെന്ന് ആ പ്രശ്നം തീരാനും അവരുടെ ഇടയിൽ കൂടുതൽ സൗഹൃദം ഉണ്ടാവാനൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ തെറ്റിദ്ധാരണ മുഖേനയാണ് ഈ തെറ്റുകളൊക്കെ ഉണ്ടാകുന്നത്. അതിന്റെ ഉള്ളിൽ കണ്ട് അറിഞ്ഞു ചെല്ലാനില്ല, എന്തെങ്കിലും ഒരു ഒരു തെറ്റിദ്ധാരണ അതിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ കുടുംബങ്ങൾ തമ്മിലും അയൽവാസികൾ തമ്മിലും സഹോദര പരസ്പരം തെറ്റുന്നത് ആ രീതിയിലാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഈ ജ്യേഷ്ഠാഞ്ചന്മാരുടെ ഇടയിൽ അള്ളാഹു ഇൽഫത്ത് പ്രദാനം ചെയ്യട്ടെ, മഹബത്ത് പ്രദാനം ചെയ്യട്ടെ, മവദ്ദത്ത് പ്രദാനം ചെയ്യട്ടെ. അവർക്കിടയിലെ ഭിന്നിപ്പൊക്കെ അള്ളാഹുത്തിനെ തീർത്തു കൊടുത്തുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹുത്തിനെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതി ഓതാത്തവരോട് കൂടെ നിസ്കരിക്കുകയും ഖുനൂത്ത് മുഴുവൻ ഓതാൻ സമയം കിട്ടുകയും മുഴുവൻ ഓതുകയും ചെയ്യേണ്ട. ഇമാമ് ഖുനൂത്ത് ഓതാത്ത ആളാണ്, അങ്ങനത്തെ ഒരു ഇമാമിനോട് കൂടി തുടർന്നു, പക്ഷെ മൗമും എന്ത് ചെയ്തിരിക്കുന്നു, ഖുനൂത്ത് ഓതിയിരിക്കുന്നു. അതിന് വലിയ ഖുനൂത്ത് ഓതാണെന്നല്ലേ, ചെറിയൊരു ഖുനൂത്ത് ഓതിയാൽ തന്നെ അയാൾ പിന്നെ എന്ത് വേണ്ട, സഹീഹിന്റെ സുജൂദ് ചെയ്യേണ്ട. കാരണം അയാൾ ഖുനൂത്ത് ഓതിയല്ലോ, ഇനി അവിടെ സഹീഹിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തില്ല. പിന്നെ ചെയ്യണോ എന്താണ്, എന്റെ കെഫീൽ ഉറൂബ് ആക്കിയിട്ട് എന്നെ കെഫീൽ ഉറൂബ് ആക്കിയിട്ട് മൂന്ന് മാസമായി ഉസ്താദ് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വിഷമത്തിനും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നിങ്ങൾക്ക് ഖൈറും ബർക്കത്തും ജീവിതത്തിൽ വിശാലതയും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാ വക വിഷമത്തിൽ നിന്നും കുടുക്കിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷ നൽകട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. റമദാനിലെ പകലിൽ സ്വപ്നസ്കലനം ഉണ്ടായാൽ നോമ്പ് മുറിയുമോ? ഇല്ല. റമദാനിലെ പകലിലായാലും ഉണ്ട്, രാത്രിയായാലും ഉണ്ട്, എങ്ങനെ സ്വപ്നസ്കലനം ഉണ്ടായാലും നോമ്പ് മുറിയുകയില്ല. ഉസ്താദെ, ഒരു അഭിപ്രായമാണ്, ഈ ക്ലാസ് റൂമിന്റെ പേരിന്റെ കൂടെ സമസ്ത എന്ന് കൂടി സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് ആക്കിക്കൂടെ? ഇപ്പോൾ കെ എസ് സി ആർ എന്ന പേര് മുജാഹിദ് ഗ്രൂപ്പും ഉണ്ടല്ലോ, അത് അതിന് മറുപടി മുമ്പ് ഈ നമ്മുടെ സുന്നീസം ഒരിക്കൽ മറുപടി പറഞ്ഞിരുന്നു അല്ലേ, ഒരു സുന്നീസം ഈ കൂടുതൽ മാർക്കറ്റ് ഉള്ളതിനാണ് ഡൂബ്ലി ഉണ്ടാകുക. കൂടുതൽ മാർക്കറ്റ്, ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പും ബഹുമാനമൊക്കെ ഉള്ളതുണ്ടാകുമല്ലോ, അതിനാണ് ഡൂബ്ലി ഉണ്ടാകുക. അതേസമയത്ത് ആരും അറിയാത്ത ഒന്നാകുമ്പോൾ അതിന് ആരും പിന്നെ ആരും ഒരു വില വെക്കാത്തൊരു വിഷയമാകുമ്പോൾ അതിന് ഡൂബ്ലി ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഈ റാഡോ വാച്ചൊക്കെ ഉണ്ടല്ലോ, റാഡോ വാച്ചിനൊക്കെ നല്ല ഡൂബ്ലി ഉണ്ടല്ലേ. റാഡോ അതേ മാതിരി അതേ മോഡലിലുള്ള വാച്ച് റാഡോ എന്ന് എഴുതുക, അങ്ങനത്തെ തട്ടിപ്പൊക്കെ ഉണ്ട്. അതേസമയത്ത് ഒരു മനുഷ്യനെ കണ്ടുകൂടാ, ആർക്കും പിന്നെ അറിയും ചെയ്യില്ല, അങ്ങനത്തെ ഒരു കമ്പനിന്റെ പേര് ആരെങ്കിലും കടത്തരത്തിൽ എഴുതുമോ? എഴുതൂലോ.
അപ്പൊ ആ രീതിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കെ ഐ സി ആർ എന്ന പേരിൽ വേറെ ആരൊക്കെ റൂം കെ ഐ സി ആറിന് ആ റൂമിന്റെ ആദ്യത്തിൽ വെച്ചത്. ഈ പിന്നെ ഇത് ഈ രീതിയിൽ ഇത് പ്രശസ്തമായിരിക്കുന്നു അല്ലേ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഉള്ള കാരണം അത് പ്രശസ്തമായിരിക്കുന്നു. ഇനി അത് പേര് മാറ്റുന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമാണ് എന്നാണ്. കെ ഐ സി ആറിനുള്ള ഇപ്പൊ എല്ലാവർക്കും പിന്നെ എല്ലാവരും അറിയപ്പെടും, എല്ലാവരുടെ ഇടയിൽ അറിയപ്പെടുന്ന റൂമായിട്ടുണ്ട്. പിന്നെന്താണ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വരഹ്മത്തുള്ളാഹി. ഉസ്താദെ, പള്ളി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു, ജനങ്ങളുടെ അടുത്ത് നിന്ന് കാശ് പിരിച്ചു, പല കാരണങ്ങളാൽ നിർമ്മാണം വൈകി, എങ്കിൽ ആ പണം വേറെ ആവശ്യത്തിന് ഉപയോഗിക്കാമോ? പള്ളിപ്പണി തുടങ്ങുമ്പോൾ കാശ് എടുക്കുകയും ചെയ്യാം എന്ന നിലയിൽ കൊടുക്കാമോ? പറ്റുകയില്ല. കാരണം നമുക്ക് ഒരു ഒരു പൈസ കൊണ്ട് നമുക്ക് ക്രയവിക്രയം ചെയ്യണം, നമുക്ക് മിൽക്ക് വേണം, നമുക്ക് ഉടമസ്ഥാവകാശം വേണം. നമുക്ക് ഉടമസ്ഥാവകാശം ഇല്ലാത്ത ഒരു പൈസ കൊണ്ട് നമ്മൾ ഉദ്ദേശമായി ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ മഹല്ലി സെക്രട്ടറിമാരെ കണ്ടതല്ലേ, പള്ളിന്റെ സെക്രട്ടറി, മദ്രസ സെക്രട്ടറി, ഇതൊക്കെ പള്ളിന്റെ പൈസയും മദ്രസന്റെ പൈസ ഒക്കെ അവരെടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ പൈസ കൊണ്ട് അവർ വേറെ അവരുടെ ആവശ്യം വേറെ ആവശ്യം ചെയ്യാൻ പാടില്ല. കാരണം അവരെ സെക്രട്ടറി ആക്കിയിരിക്കുന്നതേ, അവരെ സെക്രട്ടറി ആക്കിയിരിക്കുന്നത് ആ പൈസ കൊണ്ട് ആ മദ്രസക്ക് ആവശ്യമായ കാര്യം ചെയ്യാനാണ്, അല്ലെങ്കിൽ പള്ളിക്ക് ആവശ്യമായ കാര്യം ചെയ്യാനാണ് അവരെ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. ആകയാൽ അതിന്റെ സ്വത്തുക്കളിലൊന്നും അയാൾക്ക് എന്തില്ല, മിൽക്കില്ല, ഉടമസ്ഥാവകാശമില്ല. ഉടമസ്ഥാവകാശം ഇല്ലാത്ത സംഖ്യയിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ക്രയവിക്രയം ചെയ്യാനും പാടില്ല. അപ്പൊ അത് അത് പാടില്ലാത്ത വിഷയമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഖുർആനിൽ 6666 സൂറത്താണോ? ചിലർ അതെ, ശരി, അത് ശരിയല്ല എന്ന് പറയുന്നു, അതാണോ എന്താണ് അതൊന്ന് വിശദീകരിക്കുമോ പ്ലീസ്? 6666 നല്ല 6236 ആയത്തുകളാണ്, അത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. 6236 ആണെന്നും അല്ല വ്യത്യാസം, അത് ആ അഭിപ്രായ വ്യത്യാസം എന്താണത്, രണ്ട് ആയത്തുകൾ കൂടി, ചില ആയത്തുകളെ ചില ആളുകൾ രണ്ടായിട്ട് എണ്ണും, ചില രണ്ടും കൂടി ഒന്നായിട്ട് എണ്ണും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലീൻ ആമീൻ, ഇത് മൂന്നായത്തായിട്ട് എണ്ണിയവരുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം ഒരു ആയത്താണ്, പിന്നെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അതൊരായത്താണ്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വേറെ, വലല്ലീൻ വേറെ. ഇങ്ങനെ മൂന്നിനെയും മൂന്നായത്തായിട്ട് എണ്ണിയവരുണ്ട്. അതേസമയത്ത് അത് രണ്ടായത്തായിട്ട് എണ്ണിയവരുണ്ട്. ഒരിൽ മഹൂബി അലഹിം വലി, ഇത് രണ്ടും കൂടി ഒരായത്താണ് എന്ന് എണ്ണിയവരുണ്ട്. അതുപോലെ തന്നെ ഖുർആന്റെ മറ്റ് ആയത്തുകളിലും അങ്ങനെയുണ്ട്, ചില ആയത്തുകൾ അത് രണ്ടായിട്ട് എണ്ണിയവരുണ്ട്, അത് രണ്ടും കൂടി ഒന്നാണെന്ന് പറഞ്ഞവരുണ്ട്. ഈ രീതിയിലാകുമ്പോൾ ഈ എണ്ണത്തിന്റെ അതിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ആ രീതിയിലാണ് 6236 എന്നാണ് പ്രബലമായ അഭിപ്രായം, വേറെയും അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് മാത്രം. പിന്നെ ഇതിന്റെ മൂത്ത കുട്ടിക്ക് മഞ്ഞപ്പിത്തമാണ്, ശമനത്തിനായി ഇതിന്റെ ഉസ്താദ്മാർ കെ ഐ സി ആറിൽ വെച്ച് ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണ ശിഫ നൽകട്ടെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ, അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തോടുകൂടെ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, ഒരു പെണ്ണിന്റെ പ്രസവരക്തം എത്രയാണ്? ആ സമയ പരിധി കഴിഞ്ഞാൽ രക്തം കണ്ടാൽ നിസ്കാരം ശരിയാകുമോ? ഒരു പെണ്ണിന്റെ പ്രസവരക്തം എന്നാലേ, പ്രസവിച്ച നിഫാസ് ഉണ്ടല്ലോ, അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു സെക്കൻഡാണ്, ഒരു സെക്കൻഡ് നേരം ഒന്ന് പ്രസവം കഴിഞ്ഞ ശേഷം ഒരു ഒരു സെക്കൻഡ് നേരം രക്തം പോന്നു, പിന്നെ അത് നിന്ന്, അങ്ങനെ ഉണ്ടാവാ. അപ്പൊ നിഫാസിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് മജ്ജത്തുൻ എന്നാ, ഒരു സെക്കൻഡാണ്. സാധാരണ സ്ത്രീകൾക്ക് പ്രസവരക്തം ഉണ്ടാവുക 40 ദിവസമാണ്, 40, 38, 39, 40, 41 ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഒരു സമയമാണ് സാധാരണ അധികം സ്ത്രീകൾക്ക് ഉണ്ടാവുക. ഏറിയാൽ 60 ദിവസമാണ്. അപ്പൊ നിഫാസിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു സെക്കൻഡും സാധാരണയിൽ 40 ദിവസവും, അധികരിച്ചാൽ 60 ദിവസമാണ്. അപ്പൊ ഇനി ഒരു പെണ്ണിനെ എന്ത് ചെയ്തു, 60 ദിവസത്തിന്റെ ഇടയിൽ രക്തം അടങ്ങി വന്നിരിക്കുക. 60 ദിവസം ഇനി ഒരു പെണ്ണിനെ നിഫാസ് ഉണ്ടാകുക, 60 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ രക്തം വരിക എന്നുള്ളതല്ല, അതിന്റെ ഇടയിൽ രക്തം ഉണ്ടാവും, വരും, പിന്നെ നിൽക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പുറപ്പെടും, അങ്ങനെയൊക്കെ ഉണ്ടാവും.
അപ്പോ ഈ 60 ദിവസത്തിന്റെ ഉള്ളിൽ മടങ്ങി വന്നാൽ അത് അവിടെ എന്താണ് നിഫാസ് കയറ്റുന്നതാണെന്ന് നോക്കണം. ഉദാഹരണമാണ് 10-22 ദിവസം രക്തം കണ്ട്, പിന്നെ 1 ദിവസം രക്തം കണ്ടില്ല, പിന്നെ പിറ്റേ ദിവസം രക്തം കണ്ട്, അങ്ങനെ 60 ദിവസം വരെ വെക്കും. ആയാൽ അതൊക്കം തന്നെയാണ് അവൾ, ആ 60 ദിവസവും അവള് പിന്നെ നിഫാസുകാരിയാണ് എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ എന്തല്ല, പിന്നെ ഹൈദുകാരിയല്ല. ഉദാഹരണം പറയുക, 30 ദിവസം അവൾക്ക് രക്തം കണ്ട്, പിന്നെ 4-5 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും രക്തം കണ്ടു. അപ്പൊ 5 ദിവസം കഴിഞ്ഞ ശേഷം കാണുന്നത് എന്തല്ല, പിന്നെ ഹൈദല്ല, അതും നിഫാസ് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ 60 ദിവസത്തിന്റെ അക്സറു നിഫാസ് 60 ദിവസമാണല്ലോ, അതിന്റെ ഇടയിൽ രക്തം മുറിഞ്ഞു വീണ്ടും രക്തം കണ്ടാലും അത് ഹൈദ് രക്തമല്ല, അത് നിഫാസ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് ആ പിന്നെ രക്തം, നിഫാസിന്റെ രക്തം ഉണ്ടല്ലോ, ആ പ്രസവിച്ചതിന് ശേഷം പുറപ്പെട്ട രക്തം, ആ നിഫാസ് രക്തം മുറിഞ്ഞ് പിന്നെ 15 ദിവസം കഴിഞ്ഞ ശേഷമാണ് പിന്നീട് രക്തം കാണുന്നത്. പിന്നെ 15 ദിവസം കഴിഞ്ഞ ശേഷമാണ് രക്തം കാണുന്നത്, അതായത് അഖല് തുഹറിന്റെ ശേഷമാണ് രക്തം കാണുന്നത്. എന്നാൽ അതെന്താണ്, ഹൈദാണ് എന്നാണ്. എന്നാൽ അത് ഹൈദാണ്. അപ്പോ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ രക്തം, പിന്നെ അവരുടെ രക്തം മുറിഞ്ഞു, എന്നിട്ട് 15 ദിവസത്തിന് മുമ്പായി വീണ്ടും രക്തം കണ്ടു. എപ്പോ 60 ദിവസത്തേണ് മുമ്പായിട്ടേ, 60 ദിവസം ആവുന്നതിന് മുമ്പായിട്ട്, പിന്നെ ആദ്യം രക്തം മുറിഞ്ഞതിന് ശേഷം പിന്നെ 15 ദിവസം കഴിയുന്നതിന് മുമ്പായിട്ട് രക്തം കണ്ടാൽ അത് നിഫാസ് തന്നെയാണെന്ന് മനസ്സിലാക്കണം. നേരെ മറിച്ച് 15 ദിവസം കഴിഞ്ഞ ശേഷമാണ് രക്തം കാണുന്നതെങ്കിൽ അത് ഹൈദ് ആയിട്ട് മനസ്സിലാക്കണം. വഅഖല്ലു സമനി തുഹിരിൻ ബൈന സമനൈൽ ഹൈദതൈനി, രണ്ട് ഹൈദിന്റെ കാലത്തിന്റെ ഇടയിലുള്ള തുഹിറിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത്, രണ്ട് ഹൈദിന്റെ ഇടയിലുള്ള ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 15 ദിവസം, 15 ദിവസമാകുന്നു ബിലയാലി രാത്രികളോട് കൂടെ. രണ്ട് ഹൈദിന്റെ ഇടയിലുള്ള ശുദ്ധി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസമാണ്. അമ്മാ ബൈന ഹൈദിൻ വനിഫാസിൻ, അപ്പോൾ ഹൈദിന്റെയും നിഫാസിന്റെ ഇടയിലുള്ള ശുദ്ധിയോ, ഇപ്പൊ യക്കൂനു അക്കല്ലാരിക്കും, അതിനേക്കാൾ ചുരുങ്ങിയതാവും ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 60 ദിവസം കഴിഞ്ഞു അല്ലേ, ഒരു അറുപത് ദിവസം കഴിഞ്ഞു, ആ 60 ദിവസം അവൾക്ക് രക്തം കണ്ടു. അങ്ങനെ 60 ദിവസം കഴിഞ്ഞപ്പോ എന്ത് ചെയ്ത്, അവളുടെ രക്തം മുറിഞ്ഞു. പിന്നെ എന്ത് ചെയ്ത്, 2 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും രക്തം കണ്ടു നിൽക്കുക. എന്നാലോ, എന്നാലത് അത് ഹൈദാണ്. അതെന്തല്ല, അത് നിഫാസല്ല. നിഫാസിന് ഏറ്റവും ചുരുങ്ങി 60 ദിവസം 60 ദിവസം ഉണ്ടാവുള്ളൂ. ഇത് 60 ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ 2 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും രക്തം കണ്ടാൽ അത് ഹൈദാകുന്നു. അപ്പൊ അവിടെ 15 ദിവസം ആയിട്ടില്ലല്ലോ എന്ന സംശയം ഉണ്ടാവൂലേ. അവിടെ നിഫാസ് രക്തം മുറിഞ്ഞിട്ട് ഇവിടെ 15 ദിവസം ആയിട്ടില്ലല്ലോ എന്ന് വേണ്ട, 15 ദിവസം ആവണ്ട. കാരണം എന്താണ്, അത് അക്സറുൽ നിഫാസിന്റെ സമയം കഴിഞ്ഞ് എന്നിട്ട് പിന്നെ നീ പിന്നെ 15 ദിവസത്തിന് മുമ്പായിട്ട് രക്തം കാണുകയാണെങ്കിലും അത് നിഫാസ് ഹൈദ് തന്നെയാവുന്നു എന്നാണ്. യക്കൂനു അഖല്ല മിൻ ദാലിക എന്ന് മാത്രമല്ല, ബൽ ലൗ റഅത്തിൽ ഹാമിലു, ഒരു ഗർഭിണി കണ്ടു, യോമൻ ഒരു ദിവസം, യോമം വരയിലെത്തൻ, ഒരു രാപകൽ മുഴുവൻ അവൾ എന്ത് കണ്ടു, ഒരു ഗർഭിണി രക്തം കണ്ടു. കുബൈല തെളുത്തി, പ്രസവത്തിന്റെ അല്പം മുമ്പായിട്ട് ഒരു രാവും പകലും മുഴുവൻ എന്ത് ചെയ്തു, ഒരു ഗർഭിണിയായ പെണ്ണ് രക്തം കണ്ടു നിൽക്കുന്ന കാന ഹൈദൻ, അത് ഹൈദാന്നാണ്. ഗർഭിണികൾക്ക് ഹൈദ് ഉണ്ടാവില്ല, സാധാരണ ഗർഭിണി ധരിച്ചാൽ പിന്നെ ഹൈദ് ഉണ്ടാവാറില്ല. പക്ഷെ ഇനി ഉണ്ടാവാൻ പറ്റൂലെന്നല്ല, ഒരു ഗർഭിണി എന്ത് ചെയ്തു, രക്തം കാണുന്നു, ആ രക്താണെങ്കിലോ ഒരു ദിവസം തിനേക്കാളും ചുരുങ്ങിയിട്ടില്ലേന്നു, എന്നാൽ അത് ഹൈദ് തന്നെയാണ് എന്നാണ്. അപ്പൊ നിസ്കരിക്കാൻ പാടില്ല, നോമ്പ് എടുക്കാൻ പറ്റൂല എന്നൊക്കെ. അതുപോലെ തന്നെ വലവു നിഫാസ, ഇനിയൊരു പെണ്ണ് എന്ത് ചെയ്തു, നിഫാസിനെ കണ്ടു, സിത്തീന, 60 ദിവസം ആൾക്കെന്തുണ്ടായി, പിന്നെ നിഫാസ് ഉണ്ടായി, പ്രസവരക്തം 60 ദിവസം പുറപ്പെട്ടു. സുമ്മം കത്ത, പിന്നെ എന്ത് ചെയ്തു, ആ രക്തം മുറിഞ്ഞു. വലവു ലഹറത്ത്, ഒരു കുറച്ചു സമയം മാത്രം ആ രക്തം മുറിഞ്ഞു. സുമ്മറ അതുദ്ദമ, വീണ്ടും എന്ത് ചെയ്തു, ഹൈദ് കണ്ടു, രക്തം കണ്ടു. എന്നാൽ കാന ഹൈദ, അത് ഹൈദാണെന്നാ. 60 ദിവസം നിഫാസ് രക്തം പുറപ്പെട്ടു, എന്നിട്ട് എന്ത് ചെയ്ത്, ആ അല്പനേരം ഒന്ന് നിന്നു, ആ രക്തം പുറപ്പെട്ടു അല്പനേരം നിന്നു, വീണ്ടും രക്തം പുറപ്പെട്ടു. എന്നാൽ ആ വീണ്ടും പുറപ്പെട്ട രക്തം എന്താണ്, ഹൈദാണ്, അത് ഹൈദാണ് എന്നാ. കാരണം 15 ദിവസം എന്നുള്ളത് ശുദ്ധിയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത്, 15 ദിവസം എന്നുള്ളത് രണ്ട് ഹൈദിന്റെ ഇടയിലുള്ള ശുദ്ധിയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസമാണ്.
ഹൈലിന്റെ നിഫാസിന്റെ ഇടയിലുള്ള ശുദ്ധി ശുദ്ധിയിൽ ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസം എന്ന കണക്ക് ഇല്ലാന്ന് മനസ്സിലായല്ലേ. സുമറക്കാന ഹൈലം സിത്തീന, നേരെ മറിച്ച് 60 ദിവസത്തിന്റെ ഉള്ളിലാണ് രക്തം അടങ്ങി വരുന്നതെങ്കിലോ, ആദ്യം രക്തം നിഫാസ് രക്തം അത് ഉണ്ടായി അതാണ് മുറിഞ്ഞു, എന്നിട്ടോ 60 ദിവസം പൂർത്തിയാണതിന് മുമ്പ് വീണ്ടും രക്തം കണ്ടു, എന്നാലോ എന്നാൽ അത് ഹൈലല്ല, അതെന്താണ്? അത് നിഫാസ് തന്നെയാണ്. പക്ഷേ ആദ്യം ഹൈല് മുറിഞ്ഞതിന് ശേഷം 15 ദിവസം കഴിഞ്ഞ ശേഷമാണ് വീണ്ടും ഈ രക്തം കാണുന്നത് ഈ 60 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ, എന്നാൽ അത് ഹൈലുമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 35 ദിവസം ആൾക്ക് ഹൈല് കണ്ടു അല്ലെ, നിഫാസ് ഉണ്ടായി 35 ദിവസം, പിന്നെ ആ നിഫാസ് രക്തം അങ്ങനെ മുറിഞ്ഞു, പിന്നെ 15 ദിവസം കഴിഞ്ഞ ശേഷമാണ് മടങ്ങി വരുന്നത് രക്തം കാണുന്നത്. അപ്പൊ 35 കഴിഞ്ഞ് ഒരു 50 ദിവസം അല്ലെ, 50 ദിവസം കഴിഞ്ഞ് 51-ാമത്തെ 52-ാമത്തെ ദിവസമാണ് വീണ്ടും രക്തം കാണുന്നത്, എന്നാൽ അത് ഹൈല് തന്നെയാണ്. അത് ഹൈല് തന്നെയാണ്. എന്താണ് കാരണം? അത് ആദ്യത്തെ രക്തം മുറിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, സംഗതി 60 ദിവസത്തിന്റെ ഉള്ളിലാണെങ്കിലും ശരി 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ഹൈല് തന്നെയാകുന്നു. അതാ മനസ്സിലായിട്ടുണ്ടാവൂല്ലേ. ഓക്കെ, പിന്നെ ഇനിയുണ്ട് കുറെ തെയ്യം, അതിന് ശേഷം നമുക്ക് പിന്നീടാവാം. ഇപ്പൊ നമ്മളെ ബുഷറാക്കുമ്പോഴും തുടങ്ങാൻ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യട്ടെ. അത് ഇത് അള്ളാഹു ചോദിച്ച ആളുകളുടെ അടുക്കൽ നിന്നും കേട്ടവരിൽ നിന്നും പറഞ്ഞ ആളിൽ നിന്നൊക്കെ ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഹിദ്മത്തായി അള്ളാഹു സ്വീകരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അള്ളാഹു തന്നെ എല്ലാവരെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ അള്ളാഹു തന്നെ തീർത്തു കൊടുക്കട്ടെ. പിഞ്ചു പൈതങ്ങളും കുട്ടികളും സ്ത്രീകളും വയസ്സന്മാരും ഒക്കെ കഷ്ടപ്പാട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ വിവിധ രീതിയിൽ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും കഷ്ടപ്പാടുകൾ തീർത്തു കൊടുക്കട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തും അന്തസ്സും ഉയർച്ചയും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി സഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തെ ബുഷറാത്ത് മുജോമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ബുഷറാത്ത് മുജോമിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിനും എല്ലാം എല്ലാം ആയ മിസ് അബു വാഫി അൽ ഇസ്തിഖാമ എന്ന ഐഡിയുള്ള മിസ് അബു വാഫിയാണ്. അദ്ദേഹം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അജബൻ ലി അംരിൽ മുഅ്മിൻ ലേ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങളെല്ലാവരെയും ബുഷറാക്കും ജോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാല്ലാ അദ്ദേഹം വൈക്കെടുക്കുന്നതിന് മുമ്പായിട്ട് ബുഷറാക്കും ജോം സോങ് ഒരാൾ പ്ലേ ചെയ്യും. പിന്നെ വന്നോളും, പിന്നെ ബുഷറാക്കും ജോം സോങ് പ്ലേ ചെയ്തതിന് ശേഷം ഇൻഷാല്ലാ അദ്ദേഹം വൈക്കെടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരെങ്കിലും ആൾ പ്ലേ ചെയ്യലല്ലേ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.